സ്ഥല എല്ലാവർക്കും സുഖമാണോ കൂട്ടുകാരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നോ ഹാപ്പിയാണോ ആ നമ്മള് ഈശോയെ കേൾക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുവാണല്ലേ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോ രാവിലത്തെ കഴിച്ചല്ലേ കഴിച്ച് റെഡി ആയിട്ട് ഇരിക്കുവാണ് എല്ലാവരും റെഡിയാണോ ആ വെരി ഗുഡ് അപ്പം എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കണം നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചാലോ ആ ടീച്ചർ എന്താ പറഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥനയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ആരംഭിക്കാൻ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ ആ എന്താ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ കണ്ണടച്ച് കൈ കുപ്പിക്കേ ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലണം കേട്ടോ നമുക്ക് ആരംഭിക്കാം സ്നേഹനിധിയായി ഈശോയെ നല്ലൊരു ദിവസം നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ അങ്ങേ കേൾക്കുവാനും അങ്ങേക്കുറിച്ച് പഠിക്കുവാനും അവയൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് സാധിക്കണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ എല്ലാവരും ഹാപ്പിയാണോ ആ നമ്മൾ ഇന്ന് ഒരു പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഏത് പാഠമാണ് പഠിച്ചത് പാഠം ഒൻപത് അല്ലേ ആ എന്തായിരുന്നു പാടം ഒൻപതിൻ്റെ പേര് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്തിനെ കുറിച്ചായിരുന്നു പഠിച്ചത് ആ ഈശോയുടെ ജ്ഞാന സ്നാനത്തെക്കുറിച്ചും ആ ആരാണ് ജ്ഞാനസ്നാനം നൽകിയത് യോഹന്നാൻ അപ്പൊ എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് പഠിച്ചതെന്ന് അപ്പൊ നമ്മൾ യേശു എങ്ങനെയാണ് ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിച്ചത് എവിടെ വെച്ചാണ് സ്വീകരിച്ചത് ആരാണ് നൽകിയത് അപ്പോൾ എന്തു സംഭവിച്ചു എന്നൊക്കെ പഠിച്ചല്ലേ എന്താ സംഭവിച്ചത് ആ സ്വർഗം തുറക്കപ്പെട്ടു ആ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വരം ഉണ്ടായി ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നൊക്കെ അല്ലേ നമ്മൾ പഠിച്ചല്ലേ അതെല്ലാം അപ്പൊ എല്ലാവരും അത് ഓർത്തല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് പാടം പത്ത് പാടം പത്തിന്റെ പേരെന്താണ് ആ ഈശോയും ശിഷ്യന്മാരും എല്ലാവരും ഒന്ന് ഓർക്ക പറഞ്ഞേ ഈശോയും ശിഷ്യന്മാരും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ശിഷ്യന്മാരെ കുറിച്ച് ഈശോയുടെ ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ ശിഷ്യന്മാരുടെ പേരും നമുക്കറിയാം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈശോ എന്തിനു വേണ്ടിയായിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ആരൊക്കെയായിരുന്നു ഈശോയുടെ ശിഷ്യന്മാർ എന്നൊക്കെയാണ് അപ്പൊ എല്ലാവരും റെഡിയല്ലേ ആ കൂട്ടുകാരെല്ലാം ഒന്ന് എനർജറ്റിക് ആയിട്ടിരുന്നേ ഹാപ്പി ആയിട്ടിരുന്നേ ഓക്കേ വെരി ഗുഡ് അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ പള്ളിയില് അച്ഛന്മാരൊക്കെ പ്രസംഗം പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റേഴ്സും അധ്യാപകരും ഒക്കെ പഠിപ്പിച്ചു തരാറുണ്ട് സൺഡേ സ്കൂളിലും സ്കൂളിലും ഒക്കെ പഠിപ്പിക്കാറുണ്ട് അല്ലേ ഒത്തിരി കാര്യങ്ങൾ അതുപോലെ തന്നെ ആ നല്ല നല്ല പ്രസംഗങ്ങൾ നമ്മൾ സ്കൂളിലും കേട്ടിട്ടുണ്ട് പള്ളിയിലും കേട്ടിട്ടുണ്ട് ആ ഈശോയെക്കുറിച്ചും ഒക്കെ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സും നമ്മുടെ പേരൻസും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അതായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈശോ ജീവിച്ചിരുന്ന പ്രദേശങ്ങളിൽ സ്ഥലങ്ങളിൽ ഈശോ പ്രസംഗിച്ചു എന്തിനെക്കുറിച്ചാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെ തൻ്റെ പിതാവായ ദൈവത്തിന് ഈ ജനങ്ങളോടുള്ള തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഈശോ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അവിടെയുള്ള ജനങ്ങളെ ജനങ്ങളോട് ദൈവത്തെക്കുറിച്ചും ദൈവ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ഈശോ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു അപ്പോൾ ഈശോയുടെ ഈ പ്രസംഗങ്ങൾ കേൾക്കാനും പഠിപ്പിക്കുന്നതൊക്കെ ആയിട്ട് ഒത്തിരിയേറെ ജനങ്ങൾ ഈശോയുടെ പിറകെ ഉണ്ടായിരുന്നു ഈശോ ആയിരിക്കുന്നിടത്തെല്ലാം ഈശോയുടെ സംസാരം കേൾക്കുവാനായി ഈശോ പഠിപ്പിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ആ പ്രദേശത്തുള്ള ജനങ്ങൾ എപ്പോഴും ഈശോയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ഈശോ ഈ ജനങ്ങളെ പഠിപ്പിച്ചു ഇപ്പൊ നമുക്കറിയാവല്ലേ ഇപ്പോഴും ആ നമ്മൾ നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കാനൊക്കെ ആയിട്ട് നല്ല ധ്യാനം ഒക്കെ കൂടാനായിട്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളും ഒക്കെ പോവാറുണ്ട് അല്ലേ അപ്പോൾ ഈ ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കുന്നത് ആ ഈശോയെ കുറിച്ച് കേൾക്കാറുണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചൊക്കെ നമ്മൾക്ക് ആ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ അതുപോലെ ഈശോ ആ സമയത്ത് ഈശോയുടെ കാലഘട്ടത്തില് ഒത്തിരിയേറെ ജനങ്ങളെ ദൈവത്തിലേക്കും ദൈവ സ്നേഹത്തിലേക്കും കൂട്ടിക്കൊണ്ടുവന്നു അപ്പൊ കൂട്ടുകാരെ ഈശോ എന്തിനെ കുറിച്ചായിരുന്നു പ്രസംഗിച്ചത് ആ ദൈവ സ്നേഹത്തെക്കുറിച്ച് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചായിരുന്നു ജനങ്ങളോട് കൊണ്ടിരുന്നത് ഈശോ ജനങ്ങളോട് തനിക്ക് ചുറ്റും കൂടിയിരുന്ന ജനങ്ങളോട് ഒരു കാര്യം പറഞ്ഞു എന്താണെന്നോ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്താണ് ഈശോ പറഞ്ഞത് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എല്ലാവർക്കും മനസ്സിലായോ കൂട്ടുകാർക്കും മനസ്സിലായോ ഈശോ പറഞ്ഞ ഒരു കാര്യമാണ് ജനങ്ങളോട് എന്തിനു വേണ്ടിയിട്ടാണ് ആ അനുദപിച്ച് നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ചൊക്കെ ഓർത്ത് പാപത്തെ കുറിച്ചൊക്കെ ഓർത്ത് പശ്ചാത്തപിച്ച് അതിൽ നിന്ന് മാറി സുവിശേഷത്തിൽ ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയാണ് ഈശോ ജനങ്ങളെ പഠിപ്പിച്ചത് എന്തായിരുന്നു സമയം പൂർത്തിയായി എല്ലാവരും ടീച്ചറിനെത്തി ഒന്ന് ഉറക്കം പറഞ്ഞേ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എല്ലാരും ഒന്ന് ഉറക്ക പറഞ്ഞേ പുസ്തകത്തിൽ നോക്കി ഒന്ന് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എല്ലാവരും പഠിച്ചോ ആ ഓക്കെ കൂട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായോ സുവിശേഷം എന്താണ് പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം എന്താണ് പിതാവായ ദൈവം തൻ്റെ പുത്രനായ ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം എല്ലാവർക്കും മനസ്സിലായോ എന്താണ് സുവിശേഷം ആ പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം അതായത് നിങ്ങൾ ഓർക്കൊന്നുണ്ടോ ആദിമാതാപിതാക്കളായ ആദും ഹൗവായും പാപം ചെയ്തപ്പോൾ എന്ത് ചെയ്തപ്പോൾ ആ ആ കഴിക്കരുതെന്ന് പറയുന്ന ഫലം കഴിച്ച് പാപം ചെയ്തപ്പോൾ ദൈവം അവരെ എവിടെ നിന്ന് പുറത്താക്കി ആ ഏതേം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് ഈ ആദിമാതാപിതാക്കളുടെ കഷ്ടപ്പാട് കണ്ട ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു ആ രക്ഷകൻ ആരാണ് ആ നമ്മുടെ ഈശോ അങ്ങനെയാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനായി ഈശോയെ പാപത്തിൽ നിന്നും തെറ്റിൽ നിന്നും ഒക്കെ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി ദൈവം എവിടേക്ക് അയച്ചു ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം ഈ സുവിശേഷമാണ് ഈശോ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ എങ്ങനെയാണ് സുവിശേഷം രക്ഷയുടെ വാർത്തയായെന്ന് എല്ലാവർക്കും മനസ്സിലായോ ആ ഇനി സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നതാണ് എന്താണ് നല്ല വാർത്ത സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നല്ല വാർത്ത ഇനി മറന്നു പോവോ ആ എല്ലാവരും ഉറക്കം പറഞ്ഞേ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ് കൂട്ടുകാരെ ഈശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ ആ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ ആ അപ്പോൾ ഈശോ ജനങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത് ഒത്തിരിയേറെ അത്ഭുതങ്ങളും ഈശോ ചെയ്തിരുന്നു നിങ്ങൾക്കറിയാമോ കൂട്ടുകാർക്ക് അറിയാമോ ഈശോ ചെയ്ത അത്ഭുതങ്ങള് ഒരെണ്ണം പറയാമോ ആ എല്ലാവർക്കും അറിയാം അല്ലെ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം എല്ലാവർക്കും അറിയാം അല്ലെ അതാണ് ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം അതുപോലെ തന്നെ ഈശോ ഒത്തിരിയേറെ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ അത് ആ ബൈബിളില് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തില് ആ സുവിശേഷങ്ങളില് എല്ലായിടത്തും തന്നെ പറയുന്നുണ്ട് ഈശോ ഒത്തിരിയേറെ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് അന്തിന് കാഴ്ച കൊടുത്തിട്ടുണ്ട് തളർവാദ രോഗിയുടെ തളർവാദം മാറ്റിയിട്ടുണ്ട് ആ ബാലികയെ സുഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുഷ്ഠരോഗികളുടെ കുഷ്ഠരോഗം മാറ്റിയിട്ടുണ്ട് അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ കൂട്ടുകാരുടെ പപ്പായും മമ്മിയും സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ ഈ കഥ പറഞ്ഞു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ആ കണ്ണു കാണാൻ മേലാത്ത ആൾക്കാരൊക്കെ ഈശോയുടെ അടുത്ത് ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈശോയുടെ അടുത്തെത്തുകയും ഈശോ അവരെയൊക്കെ സുഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ ആ ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ഈശോയ്ക്ക് എല്ലാം സാധ്യമാണ് അനേകായിരം രോഗികളെ ഈശോ സുഖപ്പെടുത്തി അതുപോലെ തന്നെ ഈശോ വിശക്കുന്നവർക്ക് ആഹാരം നൽകി ഈശോ വിശക്കുന്നവർക്ക് ആഹാരം നൽകി എവിടെ വെച്ചാണ് നൽകിയതെന്ന് നൽകിയതെന്നറിയാവോ ഒരു സംഭവം അറിയാവോ ബൈബിളിൽ പറയുന്ന ആ അതായത് ഈശോ ഒരു സ്ഥലത്ത് ആ പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഒത്തിരിയേറെ ജനങ്ങള് അനേകായിരം ജനങ്ങള് ഈശോയുടെ ഈ പ്രസംഗം കേൾക്കുവാനായിട്ട് അവിടെ എത്തി അപ്പോൾ അവര് ആ തുടർച്ചയായിട്ട് ഒരു ദിവസത്തിന് മുകളിലായിട്ട് ഈശോയുടെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു പക്ഷേ അവർക്ക് കുറെ ആയപ്പോഴത്തേക്കും ഇത്രേ സമയമായപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി അവരുടെ ആദ്യം കയ്യില് ആഹാരമൊന്നുമില്ലായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ബാലന്റെ കയ്യില് അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ടായിരുന്നു ഈശോ എന്തു ചെയ്തെന്നോ ഈ അഞ്ചപ്പത്തെയും രണ്ട് മീനിനെയും വർദ്ധിപ്പിച്ച് അയ്യായിരം പേർക്ക് നൽകി അത് ഈശോ ചെയ്ത വലിയൊരു അത്ഭുതമാണ് ഈ അയ്യായിരത്തോളം ആൾക്കാർക്ക് ഈ അഞ്ചപ്പവും മീനും വർദ്ധിപ്പിച്ച് നൽകിയതിന് ശേഷം ഒത്തിരിയേറെ അപ്പം മിച്ചം വന്നെന്നാണ് നമ്മുടെ ബൈബിളിൽ പറയുന്നത് അങ്ങനെ ഈശോ വിശക്കുന്നവർക്ക് ആഹാരം നൽകി അതുപോലെ തന്നെ ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചു ഈശോയ്ക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണത് ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചതിന് ഉദാഹരണമായിട്ട് ടീച്ചർ ഒരു കഥ പറയാം ബൈബിളിലുള്ള ഒരു കഥ പറയാം ഈശോയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു ലാസർ അപ്പോൾ ലാസറ് ഒരിക്കല് എന്തോ ഒരു അസുഖം പിടിപെട്ട് പെട്ടെന്ന് മരിച്ചു ഈശോ ലാസറിനെ കാണാനായിട്ട് എത്തുന്നതിന് മുൻപായിട്ട് ലാസർ മരണമടഞ്ഞു ലാസറിനെ അടക്കുകയും ചെയ്തു ഈശോ ലാസറിനെ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും ആ ലാസർ മരിച്ചുപോയി കല്ലറയിൽ സംസ്കരിച്ചു കഴിഞ്ഞിരുന്നു ഈശോ എന്ത് ചെയ്തുതന്നോ ആ ഈശോ കല്ലറയിൽ ചെന്ന് ലാസറിനെ ഉയർപ്പിച്ചു മരിച്ചു കഴിഞ്ഞ് ഈശോ ലാസറിനെ ഉയർപ്പിച്ചു അതുപോലെ തന്നെ ഈശോ മരിച്ച ബാലികയും ഉയർപ്പിച്ചിട്ടുണ്ട് അപ്പം ഈശോ എന്തൊക്കെയാണ് പ്രസംഗിക്കുക മാത്രമല്ലാതെ ചെയ്തത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും അല്ലാതെ ഈശോ എന്തൊക്കെ ചെയ്തു ആ ഈശോ രോഗികളെ സുഖപ്പെടുത്തി വിശക്കുന്നവർക്ക് ആഹാരം നൽകി മരിച്ചവരെ ഉയർപ്പിച്ചു അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ മൂന്ന് പടം കൊടുത്തിട്ടുണ്ട് അല്ലേ ഒന്നാമത്തെ പടം എന്താണ് ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്ന പടമാണ് രണ്ടാമത്തെ പടം എന്താണ് വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്ന ചിത്രമാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ ചിത്രം എന്താണ് ഈശോ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ചിത്രമാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ അത് കൂട്ടുകാർക്കെല്ലാം മനസ്സിലായോ എന്ന് ഉറക്ക പറഞ്ഞേ ഈശോ എന്തൊക്കെയാണ് ചെയ്തത് ആ ഈശോ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ രോഗികളെ സുഖപ്പെടുത്തി വിശക്കുന്നവർക്ക് ആഹാരം നൽകി മരിച്ചവരെ ഉയർപ്പിച്ചു ഈശോയിൽ വിശ്വസിച്ച് ഈശോ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി ഈശോയിൽ ആകൃഷ്ടരായി ഈശോയിൽ വിശ്വസിച്ച് നുഗമിച്ചവരാണ് ഈശോയുടെ ശിഷ്യന്മാർ ഈശോയ്ക്ക് ഒത്തിരിയേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലെ ഈശോയുടെ ഈ പ്രസംഗങ്ങളും ആ പഠിപ്പിക്കുന്നതും ഒക്കെ കേട്ടിട്ട് ഈശോയിൽ വിശ്വസിച്ച് ഈശോയുടെ കൂടെ നടന്ന ഒത്തിരിയേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു ഈ ശിഷ്യന്മാരിൽ നിന്ന് ഈശോയ്ക്ക് പിതാവായ ദൈവം നൽകിയ ദൗത്യം തുടരുന്നതിനായി ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു അവരെയാണ് നമ്മൾ പന്ത്രണ്ട് സ്ലീഹന്മാർ എന്ന് പറയുന്നത് ഈശോയ്ക്ക് പിതാവായ ദൈവം നൽകിയ ദൗത്യം തുടരുന്നതിനായി ഈശോ ഈ ഈശോയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന ശിഷ്യന്മാരിൽ നിന്ന് പന്ത്രണ്ട് സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തു പിതാവായ ദൈവം ഈശോയ്ക്ക് കൊടുത്തിരുന്ന ദൗത്യം എന്തായിരുന്നു ആ രക്ഷയുടെ സുവിശേഷം ലോകത്തിലുള്ള ജനങ്ങളെ അറിയിക്കുക എന്നതായിരുന്നു ഈ ദൗത്യം തുടരുന്നതിനായിട്ടാണ് ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് കൂട്ടുകാരെ നമുക്കിനി വർക്ക് ബുക്കിലെ രണ്ട് മൂന്ന് ആക്ടിവിറ്റി നോക്കിയാലോ റെഡിയാണോ ആ എല്ലാവരും വർക്ക് ബുക്കിലെ പത്താം പാഠം എടുത്തെ പാഠം പത്തെടുത്തെ നമ്മുടെ പാഠത്തിന്റെ പേരെന്തായിരുന്നു ഈശോയും ശിഷ്യന്മാരും വർക്ക് ബുക്കിലെ ഒന്നാമത്തെ ചോദ്യം എന്താണ് നിറം കൊടുക്കാം അതുപോലെ തന്നെ ആ ചിത്രത്തിന് താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം പൂരിപ്പിക്കുക ചിത്രം എന്താണെന്ന് നോക്കിക്കേ ആ ഈശോ ജനങ്ങളെ പഠിപ്പിക്കുന്ന ചിത്രമാണ് അല്ലേ പഠിപ്പിക്കുന്ന ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്ന ബൈബിൾ വാക്യം എന്താണ് നമ്മൾ പഠിച്ചതാണ് എന്താണ് ഈശോ ഒരു കാര്യമാണ് എന്താണ് ആ സമയം പൂർത്തിയായി സുവിശേഷത്തിൽ സുവിശേഷത്തിൽ ഇതെല്ലാവരും പൂർത്തിയാക്കുമോ എല്ലാവരും ആ ടീച്ചർ അറിയാം നിങ്ങൾ നല്ല മിടുക്കരാന്നറിയാം അടുത്ത ആഴ്ച വരുമ്പോൾ ടീച്ചർ ചോദിക്കും നോക്കിക്കേ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ ചിത്രങ്ങൾ ശ്രദ്ധിച്ചു കണ്ട ശേഷം ഈശോ ചെയ്ത പ്രവർത്തികൾ ഏവയെന്ന് രേഖപ്പെടുത്താം അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങളിലെ സംഭവങ്ങൾ എന്താണെന്ന് നമ്മൾ അവിടെ എഴുതണം ഒന്നാമത്തെ ചിത്രം എന്താണ് ആ ഈശോ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ചിത്രമാണ് അല്ലെ അപ്പൊ എന്താണ് ഈശോ സുവിശേഷം പ്രസംഗിച്ചു ഈശോ സുവിശേഷം പ്രസംഗിച്ചു രണ്ടാമത്തെ ചിത്രം എന്താണ് ടീച്ചർ പറഞ്ഞ കഥ ആ അഞ്ചപ്പം അയ്യായിരം പേർക്ക് നൽകിയ അസംഭവമാണ് നോക്കിക്കേ ഈശോ വിശക്കുന്നവർക്ക് ആഹാരം നൽകി അടുത്തത് എന്താണെന്ന് നോക്കിക്കേ ആ ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ചിത്രമാണ് എന്താണത് ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി അടുത്തത് നോക്കിക്കേ ആ ഈശോ മരിച്ചുപോയ ബാലികയെ ഉയർപ്പിക്കുന്ന സംഭവമാണ് എന്താണ് ഈശോ മരിച്ച ബാലികെ ഉയർപ്പിച്ചു അപ്പോൾ എല്ലാവരും വർക്ക് ബുക്കിലെ ഈ രണ്ട് ആക്ടിവിറ്റി പൂർത്തിയാക്കുമോ പൂർത്തിയാക്കുക അല്ലേ ടീച്ചർ എന്നറിയാം നിങ്ങൾ മിടുക്കരാണ് അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റിയും എല്ലാ കൂട്ടുകാരും പൂർത്തിയാക്കണം സമ്മതിച്ചോ ഓക്കെ വെരി ഗുഡ് അപ്പോൾ ഇന്ന് പാഠം പത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആ ഈശോ ദൈവ സ്നേഹത്തെ രക്ഷയെ കുറിച്ചും തന്റെ ജനങ്ങളോട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു ഈശോ എന്താണ് ജനങ്ങളോട് പറഞ്ഞത് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ അതുപോലെ തന്നെ പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ നൽകിയ രക്ഷയുടെ വാർത്തയാണ് എന്ത് സുവിശേഷം സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നല്ല വാർത്ത എന്നാണ് ഈശോ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും മാത്രമാണോ ചെയ്തത് അല്ല ഈശോ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തതോടൊപ്പം തന്നെ രോഗികളെ സുഖപ്പെടുത്തുകയും വിശക്കുന്നവർക്ക് ആഹാരം നൽകുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു ഈശോയ്ക്ക് ദൈവം നൽകിയ ദൗത്യം തുടരുന്നതിന് വേണ്ടി ഈശോയെ അനുഗമിച്ചിരുന്ന അനേകായിരം ശിഷ്യന്മാരിൽ നിന്ന് ഈശോ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവരാണ് പന്ത്രണ്ട് സ്ലീഹന്മാർ അപ്പോൾ ഇന്ന് പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ അല്ലെ അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കണം എല്ലാവരും വായിക്കുമോ ആ വായിക്കും ടീച്ചർ അറിയാം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് അവസാനിപ്പിച്ചാലോ ക്ലാസ് അവസാനിപ്പിക്കാം എങ്ങനെ അവസാനിപ്പിക്കുന്നത് ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ചേ ടീച്ചർ ചൊല്ലിത്തെന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലണം നല്ല ഈശോയെ ഇന്നേ ദിവസം അങ്ങയെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും സുവിശേഷത്തെക്കുറിച്ച് അറിയുവാനും സാധിച്ചതിന് ഈശോയെ അങ്ങേക്ക് ഒത്തിരി നന്ദി പറയുന്നു ഈശോയെ അങ്ങയുടെ ശിഷ്യന്മാരെ പോലെ തന്നെ ഞങ്ങൾക്കും അങ്ങയുടെ സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണമേ ആ